cristal. നമ്മുടെ മാതൃരാജ്യം ഇന്ന് ആശങ്കയുടെ നടുവിലാണ്. ഏത് നിമിഷവും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. വിമുക്തഭടന്മാരായ നമ്മൾ ഏത് നിമിഷവും യുദ്ധമിനുള്ളിലേക്ക് വിളിക്കപ്പെടാം. ഒരു പട്ടാളക്കാരൻ എപ്പോഴും യുദ്ധസന്നദ്ധനായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ പരേഡിൽ കാണാം. ആ പിന്നെ എല്ലാവരും ഡൈ ചെയ്ത് ചെറുപ്പം കാത്തു സൂക്ഷിക്കണം. ലൈക്ക് മീ. പെൻഷനായാലും മനുഷ്യർ ഒരു സ്വസ്ഥതയും കരുതില്ല. ഇയാൾ നമ്മളെ കൊല്ലും സാർ. അല്ല ചെയ്തു സാറ്. അവനെ ഞാൻ പൂട്ടിയിട്ട് നിൽക്കുക. ഇനി പുറത്തു വിടില്ല. എന്താ പ്രശ്നം? നീ ഏത് സീരിയലിന്റെ ആളാ? കണ്ണീർ പാടത്തിന്റെ. ആ കണ്ണീർ പാടം തന്നെയായി കുഴപ്പമുണ്ടാക്കിയത്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ സീരിയല്ലേ, അവനൊരു കേണലിനെ കൊണ്ടുവന്നില്ലേ? ആ കണ്ടവരൊക്കെ പറഞ്ഞു അത് അവന്റെ അച്ഛൻ തന്നെയാണ്. വെള്ളിയാഴ്ച ആവുമ്പോഴത്തേക്ക് എന്താ കഥ? കേണലിനൊരു അവിഹിത ബന്ധവും അതിലൊരു കൊച്ചും. പിന്നെ അങ്ങേര് സഹിക്കൂ. അല്ല കേണൽ സാറിന് ഇത്ര ദേഷ്യം വരണേല് ഇതിലും വല്ല സത്യം ഉണ്ടാവോ? അവനെ ആരെ കുറിച്ചും അവിഹിതപ്പെടുത്തില്ല. അവനെ വെളിച്ചം കാണില്ല. സഞ്ജു അച്ഛനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, വണ്ടി എടുത്തോ. ഓക്കേ. ഇഞ്ചക്കാട് തറവാടിന്റെ പൂമുറ്റത്ത് മുളച്ചു പൊന്തിയ വിഷവൃക്ഷമാണി പടർന്നു പന്തലിച്ചത് ഇഞ്ചക്കാടിനെ വിഴുങ്ങുന്നതിനു മുമ്പ് കടയോടെ വെട്ടിയിരിക്കും ഈ ഇഞ്ചക്കാട് രുക്മിണിയമ്മ. അതും പറഞ്ഞ് അവള് വാതിൽ കൊട്ടിയടക്കട്ടെ സേന. അവള് വാതിൽ കൊട്ടിയടച്ചു. വാതിൽ അവള് കുറെ പ്രാവശ്യം കൊട്ടിയടച്ചോട്ടെ. അങ്ങനെ എടുത്തോ. ഗായത്രിയുടെ നടുക്കം നിസ്സഹായായി അവൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു. ഹമ്മിങ്. എന്താ ഹമ്മിങ് എഴുത? അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതും കഴിഞ്ഞ് അതിന്റെ അടുത്ത എപ്പിസോഡിന്റെ ഓപ്പണിങ് അവള് പതുക്കെ സ്ലോ മോഷനിൽ നിന്ന് നടന്ന് പോരട്ടെ. ഹലോ. അത് മതി, പതുക്കെ വന്നാ മതി. എന്നിട്ട് ഗേറ്റിൽ തലതെല്ലി കരയട്ടെ. എന്നിട്ട് ഏങ്ങി കരഞ്ഞുകൊണ്ട് ഇഞ്ചക്കാട് തറവാടിനെ നോക്കി അവള് പറഞ്ഞു, പ്രൊഡക്ഷൻ മാനേജറെ. അവള് പറഞ്ഞു എന്റെ ഇഞ്ചക്കാട് മുത്തപ്പ എന്നും പറഞ്ഞ് അവള് തലതെല്ലി കരയട്ടെ. അതുവരെ എടുത്തോ, ഞാൻ ആ കണ്ണീർ പടത്തിന്റെ കാര്യം നോക്കട്ടെ.